ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡോമൈസ്ഡിലോട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മൾ ETSന്റെ അടുത്തൊരു എപ്പിസോഡാണ്. ആൻഡ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് KURTC, നമ്മുടെ ലോ ഫ്ലോർ ബസ്സാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നിരുന്നത് സിംഗിൾ പ്ലെയറിൽ നമ്മൾ കളിച്ചിരുന്നത്. ഇതാ നമ്മൾ മൾട്ടി പ്ലെയർ കളിക്കാൻ വേണ്ടി നമ്മുടെ ടോം ഗെയിമിംഗ് ഉണ്ട്. ഞാനോട് നമ്മൾ തമ്മിൽ അങ്ങ് പോവാണ് ട്രിപ്പ്. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് വാതകളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാസഞ്ചേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും വേണമെങ്കിൽ കുളിക്കും. ആൻഡ് നമ്മൾ റോഡ് ടു 200K. ആൻഡ് നമുക്ക് ഇനി ഒരു 12K കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 200K എത്തിക്കും. സോ പെട്ടെന്നാകുക. ആൻഡ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പകരമായിട്ട് നിങ്ങൾ സൂപ്പർ താങ്ക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെമ്പർഷിപ്പും വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സൂപ്പർ താങ്ക്സും മെമ്പർഷിപ്പും നിന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ബാംഗ്ലൂർ കോഴിക്കോട് 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 ബാംഗ്ലൂർ കോഴിക്കോട് 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 അല്ല, ബാംഗ്ലൂർ വഴി കോഴിക്കോട് പോകാലോ. അല്ല, കോഴിക്കോട് വഴി ബാംഗ്ലൂർ പോകാലോ, തെറ്റിപ്പോയി. കോഴിക്കോട് തൃശ്ശൂർ, കോഴിക്കോട് തൃശ്ശൂർ, തൃശ്ശൂർ തൃശ്ശൂർ, തൃശ്ശൂർ കോഴിക്കോട്, കോഴിക്കോട് തൃശ്ശൂർ, തൃശ്ശൂർ അപ്പുറത്ത് തൃശ്ശൂരാണ്, ഇവിടെ കോഴിക്കോടാണ്. അതെ, എവിടെ പോയാലും തൃശ്ശൂർ ആ അതെ പോവാ. ഇത് എങ്ങനെ ഇവിടെ അങ്കമാലി തൃശ്ശൂരാണല്ലേ, എനിക്ക് വഴി അറിയില്ല കേട്ടോ. സോറി, ഞാൻ വണ്ടി എടുത്തു. ആ പിന്നെ എനിക്ക് ഓ ഞാനാ കടിച്ച് ഫോണ് കോമഡി ആണോ വണ്ടിന്റെ. ഓ ഈ വളവ് എങ്ങനെ എടുക്കും? ഇവിടെ വണ്ടിക്കാർ എങ്ങോട്ട് കയറിയിരുന്നേ? ഇവിടെ വണ്ടി എടുത്ത് കാണുന്നില്ല. അല്ലടാ, ആ വണ്ടിക്കാരെ കണ്ടിട്ടില്ലേ. ഹലോ, അത് കോഴിക്കോട് പോര് മിസ്റ്റർ, കോഴിക്കോട് വന്നതായിരിക്കില്ല. ഓ അങ്ങനെ ആയിക്കോട്ടെ, ശരിടാ. എന്റെ വണ്ടിയിൽ ആ സെൻസർ ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ വണ്ടി സെൻസർ ഉണ്ടോ? ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്കാണോ? അത് ഉറപ്പിച്ചോ. എക്സ്പോർട്ട് ഡ്രൈവർ വണ്ടി മാറ്റാൻ പറഞ്ഞേ. നല്ല റോഡാണല്ലോ. ഓ വളവ്, എനിക്ക് വളവ് സീനില്ല. ഞാൻ വളവ് നല്ല ഉഷാറായിട്ട് വളക്കുന്നുണ്ട്. എന്റെ പേര് ആ ഒരു ഫൈൻ കിട്ടി പോലീസിനൊക്കെ, എൻപിഡിനൊക്കെ. അല്ല സ്പീഡിങ്ങിന് അയ്യോ, സെൻസർ പണി തന്നടേ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഞാൻ ഇടിക്കുന്ന വിചാരിച്ചിട്ട് ബ്രേക്ക് പിടിച്ചു. ഇല്ലല്ലോ, ഞാനല്ല ഞാനല്ല, ഞാനത് വണ്ടിയിൽ ഇടിക്കാറില്ല. ഓക്കെ, നീ ആയിരുന്നു ഫൈന. ഓവർ സ്പീഡിങ്ങിന് 40 ഇവിടെ 50-ന് മുകളിൽ പോയി. ഇവിടെ 40 വാടുള്ളൂ. ആ അറിയില്ല, ഇത് വയനാട്ടൊക്കെ തന്നെയാണോ പോണ്? എന്തോ സൗണ്ട് കേട്ട്. ആ അടുത്ത പട്ടി ഇപ്പൊ കുറുക്കു വിടും തോന്നുന്നുണ്ട്. ആ പോലീസാരനതാ, പോലീസാരനെ മഞ്ഞത്തന്നെ പോയി ഇടിച്ചാ. ആ അപ്പൊ ഭയങ്കര ഉണ്ടാവല്ലോ. കേട്ടാ, അടുത്ത പോലീസാണ് ഫൈൻ അടിച്ച് 1400 രൂപ. പിന്നെ ആ അതിന് ഡബിൾ ചാർജിങ് കിട്ടുണ്ടല്ലോ. ഓ നൈസ്, അതാ ഇടിച്ച് ഇടിച്ച്. എന്റെ ബാക്കിൽ എന്നെ പിടിച്ചിട്ടില്ല. ആ പോലീസാരന്റെ പേര് ഇടിച്ചല്ലോടാ നീ. ആ വണ്ടി ഇല്ലാണ്ടായല്ലോടാ. ഷേ, എന്നെ കട്ടപ്പുറത്ത് കയറ്റി. എന്ത് മൊത്തം ബ്ലോക്ക് ആക്കിട്ട് പോകണ്ട് പിശാജ്.
ഞാനാ ഞാൻ എന്റെ വണ്ടി ഓഫായി പോയി കേട്ടാണ് ഗിയർ കൂടി പോയി വണ്ടി ഓടിച്ചപ്പോ എല്ലാവരും നീ ആ വണ്ടി ഇടിച്ചു പോയതല്ലേ പോലീസാറിന്റെ ഫയർഫോഴ്സ് ഒത്തുവാന്നാല് അന്തംവിട്ട ബ്ലോക്കാ അന്ത് ബ്ലോക്ക് അന്തംവിട്ട ബ്ലോക്ക് എന്നോടാ കളിവാല നട റോഡ് നിർത്തിട്ടോ ശരി എന്നാ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിട്ട് അവിടെ മുത്തൂടെ ഞാൻ എന്തായാലും ഇവിടെ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് സ്റ്റോപ്പ് കേട്ടെ താങ്കൾ ഓവർടേക്ക് ചെയ്ത് ഞാൻ പോകുന്നുട്ടോ കോമഡി ഉണ്ട് ഉണ്ട് റൈറ്റോട്ട് ലെഫ്റ്റോട്ട് എടുക്കണോ ആക്സിലേറ്റർ കല്ലൊക്കെ കല്ലും കോലൊക്കെ വെക്കും എന്തു പറയാനാ നാട് ഇങ്ങനെ പോയില്ല ഗൈസ് അതെന്തോ ഞാൻ കണ്ടല്ലോ ആക്സിലേറ്റർ എന്താ കല്ലൊക്കെ എന്ന് വെച്ച് ആണല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വെല്ലാം പോകണ്ടേ നീ എന്തെങ്കിലും കൊറേ പോലീസുകാരുണ്ടല്ലോ നിന്നെ പൊക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നാല് ഞാൻ വണ്ടിക്കാരെ അടിച്ചില്ലേ ഇടിച്ച് തകർത്തല്ലേ ആൾക്കാർ എത്ര വരും ഒരു മൂന്നാല് പോലീസ് റോഡ് പണി കേട്ടോ മുന്നിൽ റോഡ് പണി ഉണ്ട് ഇവിടെ സ്പീഡിംഗ് ആ എന്തുവാണ് പോലീസാരാ എല്ലാവർക്കും സ്പീഡിങ്ങിന് ഫൈൻ കിട്ടുന്നത് ആ ബാക്കിൽ എല്ലാവരും കൊടുക്കുന്നവരു നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ വേറെ ആർക്കും കിട്ടുന്നോ അല്ല പിന്നെ കൂടായ്പിന്റെ സ്ഥലമല്ല താങ്കൾ ആണല്ലേ നേരത്തെ ഫൈൻ പോരും പോലീസുകാരെ മുന്നിൽ കൂടി പോയത് ഓ നൈസ് എന്തേനാ ജയിച്ചു പോണ്ടേ പക്ഷെ നൈസായിട്ട് എടുക്കാറുണ്ട് ലോ ഫ്ലോറില് അതിനൊരു ഷെയർ വരട്ടെ ഗോൾസ് അപ്പുറത്തെ കണ്ടെത്തി കൊണ്ടിട്ടാണ് ആ വണ്ടിക്കാരന്റെ അവസ്ഥ ആലോചിച്ചോക്ക് ഒന്നും പറ്റിട്ടോ ഇല്ലല്ലോ ഒന്നും പറ്റില്ല ഞാനുണ്ട് അതെന്താ മോളെ അതെന്താ എടാ താങ്കൾക്ക് ബ്രേക്കുന്ന സാധനം ഇല്ല ചോദിക്ക പിടിച്ചിരുന്നോ
എന്തൊരു രസമുള്ള റോഡ്. അങ്ങനെ ഞാൻ വിചാരിച്ച വേറെ ഉണ്ടോ എനിക്കറിയില്ല, അവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? എന്റെ സെൻസർ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട്. അതേക്ക് ഒരു കൺഫ്യൂഷൻ. നൈസ് റോഡാണ്, പക്ഷെ ആ വളവ് സൂക്ഷിച്ചു വന്നോ? ആ അതങ്ങനെയാണ്, നല്ല വളവാണ്. കിട്ടൂല, കറ സ്പീഡ് കിട്ടൂല. ഓ ഇവിടെ 50 കിലോമീറ്റർ പെർ സ്പീഡ് ആണ് കേട്ടോ, അതിന്റെ മണ്ടയിൽ കയറാൻ പാടില്ല. ഹൈ റേഞ്ച് ആണ്. വണ്ടി വലിയുന്ന് കേടാ ഈ കേട്ടാ. വണ്ടി വലിയുന്നില്ലെങ്കിൽ വലിഞ്ഞൊരു എടുത്തിട്ടാ മതി. അപ്പൊ വണ്ടി വലിക്കും. ഞാൻ പോണ വഴിയില് ഒന്നും പറ്റിയിട്ടില്ല. ഒരു ലോറിക്കാരൻ ഇരിച്ചു നിർത്തിയില്ല ഇവിടെ. എന്താ ഞാൻ അവർക്കാരെ പഠിച്ചാ? ആ നല്ലൊരു എയർപിൻ പോലത്തെ ഒരു വളവുണ്ട് കേട്ടോ, ഈ വിഷം വളവ്. റൗണ്ട് അപ്പ് കേട്ടോ, ഓവർടേക്ക് ചെയ്ത് പോണ്ട. പോ കേറി പോ. എന്തൊരു ആക്രാന്തം കഴിച്ചു, ആക്രാന്തത്തിന്റെ ഏഴ് അയലത്ത് പോത്തു. അമ്മാതിരി ആക്രാന്തം. ഞാൻ ഹോൺ അടിച്ച് പറപ്പിക്കുന്നു, എന്റെ മര്യാദക്ക് വിട്ടോ, വേഗം വിട്ടോ. ആ വൈവാഹ പോലീസാരനെ അടിച്ച്. ഭാഗ്യ പോലീസാരൻ. ഓ സെൻസർ ഉണ്ടോ? ഭാഗ്യ രക്ഷപ്പെട്ടു. അതെന്താ നിനക്ക് മനസ്സിലാകാത്ത? എന്റെ വണ്ടി അടിച്ചത്, അതെന്താ സംഭവം? പൊളി 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 സാധനം, പക്ഷെ സ്പീഡ് കുറവാ. എന്നിട്ട് എന്നിട്ട് ഇപ്പൊ നാട്ടുകാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ആക്കിയതല്ലേ? എന്തപ്പോ സംഭവിച്ചാ? ആർക്കും ആയില്ലേ? ഒന്ന് എടുത്ത് ലോറിക്കാരനോട് എന്താ കാണിക്കൂ? നീ അയാളെ അടിച്ച്? റെഡ് സിഗ്നലാണോ? വണ്ടി എടുത്ത് പോലെ മൊത്തം ബ്ലോക്ക് ആക്കിയല്ലേ? ഞാനല്ല ബ്ലോക്ക് ആക്കി, ഈ ബാക്കിൽ വരുന്ന ടൂറിസ്റ്റുകാരനാണ് ബ്ലോക്ക് ആക്കിയത്. ഞാൻ എന്തായാലും കയറി പോണ്. ആ ട്രക്കാരെ അടിച്ച് കയറ്റി. വണ്ടി ഓട്ടിക്കാൻ പോലും അറിയാത്ത ഒരു ദുലുമ്പ് ദുലുമ്പ് ദുലുമ്പ്. ഞാൻ അങ്ങനെ പോണ്ട, സ്കാൻ ചെയ്യാൻ മൊത്തം ബ്ലോക്ക് ഒക്കെ കൊടുത്ത്. നമ്മള് തനി KSRTC ഡ്രൈവർമാരാവാണ് കേട്ടോ. ആ അതിനെ തനി തൊഴുവല്ല, മുന്നിൽ കയറിട്ടാണ് ബ്ലോക്ക് ചെയ്തിട്ട്. എനിക്ക് ബജ്ജ ഡ്രൈവർ
ഓ മൊത്തം വളവട്ടോ മൊത്തം വളം പരിപാടി കഴിഞ്ഞിട്ട് വേണം ചോറ് കഴിക്കാൻ. ഇവനങ്ങോട്ട് തോന്നുന്നു ബ്രേക്ക് കുടിക്കണോ. സെൻസർ കംപ്ലൈന്റ് ആവില്ലല്ലോ അവിടെ എത്തുമ്പോ നിക്കണു വണ്ടി ഒറ്റ ബ്രേക്ക് കുടിക്കും. ഞാൻ പോലും സെൻസർ ഇമ്മായി സെൻസർ അറിയാം പോലും സാധനം അയ്യോ നിന്റെ തേങ്ങ ആ പോടാ പോണു അതാ പോടാ എന്താ അവിടെ പറ്റിയത്. നല്ലതാ നിനക്ക് ആന്തരം വേണം അഹങ്കാരല്ല അഹങ്കാരല്ലേന്നോ അയ്യോ പിന്നെന്തേന്ന് ഞാനൊന്നും പറയാനില്ല. അല്ല എന്റെ ഹോണൊരു വികാരമാണ് എനിക്ക്. ടർഫാണോ തനിക്ക് ഫുട്ബോൾ കണ്ടാല് ടെന്നീസ് കോർട്ട് കണ്ടിട്ട് ആ തങ്ങൾക്ക് ടെന്നീസ് കോർട്ട് ടർഫായിട്ട് കൂട്ടല്ലേ. ഓ ഇനിയിപ്പൊ അപ്പുറത്തെ അല്ലേ എന്തപ്പാ ഞാൻ കാണൂല ആ ഇനി അങ്ങനെ പറയണ്ടോ എത്ര എത്രയാ ഇനി ഒരു കുറച്ച് കിലോമീറ്റർ കൂടി എത്ര എന്ന് പറഞ്ഞാല് 200 kilometers കൂടി ഉണ്ട്. ആ 200 kilometers ഉള്ളു അത്ര ഉള്ളു എന്താടാ ആണല്ലേ എത്താറായി നമ്മള് അജീലയിൽ എത്താറായി. മൈലേജ് കുറവാണ് പക്ഷെ എന്നാലും പെട്രോള് കുറഞ്ഞോണ്ടിരിക്കുന്നില്ല. ഞാൻ നമ്മളെ ആ സ്പീഡിന്റെ അതിനനുസരിച്ചാ പോണ വണ്ടി ഓടിക്കണേ മനസ്സിലായാ കണ്ടോണ്ടി പോയി വണ്ടിട്ട് ആ പാവക്കാരൻ ഒന്നും പറ്റില്ല ഒന്ന് വണ്ടി ഒന്ന് കൺട്രോൾ തെറ്റിപ്പോയതാ സംസാരിച്ചിട്ട് നിങ്ങളോട് റേഡിയോ സംസാരിക്കുമ്പോ എന്റെ സംസാര ഇത് മാറിപ്പോയതാ കൺട്രോൾ തെറ്റിപ്പോയതാ. അല്ലാണ്ട് എനിക്കൊന്നും പറ്റാനാ ശേ എന്ത് വർത്താന ഈ പറഞ്ഞേ ഏ നമുക്ക് ഇനി കൊറേ പോവണ്ടല്ലോ എന്തിന് ഞാൻ ബ്രേക്ക് കുടിക്കണ ആവശ്യ ഞാൻ ബ്രേക്ക് കുടിക്കുന്നില്ല വരരുത് എന്തുവാണ് വണ്ടി എടുക്കുമ്പോ ജംഗ്ഷനിൽ ഇറക്കുമ്പോ ബ്രേക്ക് കിട്ടണം അല്ലാണ്ട് വലിച്ചു വാരി പോവല്ല. എത്തിയാ ആ 200 kilometers ഇത്രയും പെട്ടെന്നായോ നമ്മളെന്ത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ. ആ ട്രിപ്പ് കഴിഞ്ഞു അയ്യോ വളവ് കുറച്ച് കൂടിപ്പോയി എടാ അത് അവിടെ ഇവിടെ നിർത്തണ്ട മിസ്റ്റർ താനൊക്കെ ബുദ്ധി ഇല്ലടോ അത് പാസഞ്ചേഴ്സ് നിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമാണ് ഡോർ പിന്നെ ഞാൻ കൊടുത്തു ഡോർ തന്റെ ഡോർ താങ്കൾ കേറി വന്നപ്പോ ഡോർ പിന്നെ എവിടെയത് ആ സൈഡിൽ രണ്ടെണ്ണം നേരെ വന്നെടുത്തു തിരിക്കണേ കഷ്ടപ്പെട്ടിട്ട് അവിടെ ഇടിച്ച് തകർത്ത് തരിപ്പണാക്കണോ ചോദിക്കാ ബുദ്ധിയില്ലല്ലേ രണ്ടാമത്തെ ട്രാക്കിൽ ഇടാനാ പറഞ്ഞേ പിന്നെ അണ്ണൻ കേറി വന്നോണ്ടാ ഞാൻ പിന്നെ അങ്ങേറി പോയത് ആണോ
അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ, ഷെയർ ചെയ്തൊക്കെ, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 200K ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതുപോലെ സൂപ്പർ താങ്ക്സ് ചെയ്യാം. ഇതിൻ്റെ എല്ലാതും നിങ്ങൾക്ക് ഇതാ ആ ലൈക്ക് ബട്ടനെ തൊട്ട് താഴത്ത് കാണാം. അവിടെ ഷെയർ ചെയ്യണ ബട്ടനും അവിടെ കാണാം, ലൈക്ക് ചെയ്യണ ബട്ടനും കാണാം, സൂപ്പർ താങ്ക്സിന് താങ്ക്സ് എന്നായിരിക്കും കാണാം, താങ്ക്സ്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ജോയിൻ, നമ്മൾ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ട് വരുത്തണം, ജോയിൻ ഉണ്ടോ. പറ്റുന്നവരാണെങ്കിൽ മാത്രം ചെയ്യാൻ, പറ്റുന്നവരാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവരൊന്ന് ഷെയർ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. അവർക്ക് പറ്റുന്നവരാണെങ്കിൽ അവർ ഷെയർ ആയിട്ട് ആൻഡ് പറയുന്നത് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അടുത്ത ബസ് ഏതാ വേണ്ട കമൻറ്റ് ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലയർ കൊണ്ടുവരാനാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഓൾ ഗൈസ്. ബൈ ബൈ.